നമ്മുടെ പ്രിയപ്പെട്ടവരെ ട്രാക്ക് ചെയ്താലോ? ഒപ്പം തന്നെ നമ്മുടെ തന്നെ കുറച്ച് കാലത്തെ റൂട്ട് മാപ്പ് എടുക്കാം. ഹായ് ഗൈസ്, ദി ടെക്നോഫൈനിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഒരാളുടെ ലൊക്കേഷൻ ഹിസ്റ്ററി എടുക്കാമെന്നും അതുപോലെ നമ്മുടെ തന്നെ കുറച്ച് കാലത്തെ റൂട്ട് മാപ്പ് എങ്ങനെ എടുക്കാൻ പോകുന്നു എന്നാണ്. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കൂടുതൽ ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്ത ട്രിക്സും ടിപ്സും അപ്ഡേറ്റ്സും എല്ലാം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടാം. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഗൂഗിൾ മാപ്സ് എന്നൊരു അപ്ലിക്കേഷനും ഒരു ഗൂഗിൾ അക്കൗണ്ടും മാത്രമാണ്. ഇനി മറ്റൊരാളുടെ റൂട്ട് മാപ്പോ ലൊക്കേഷൻ ഹിസ്റ്ററിയോ ട്രാക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുമില്ലെങ്കിൽ അവരുടെ ഫോണിലോ അല്ലെങ്കിൽ അവരുടെ ഗൂഗിൾ അക്കൗണ്ട് അതായത് ജിമെയിൽ ഐ ഡി പാസ്വേഡും വെച്ച് നിങ്ങളുടെ ഫോണിലോ നോക്കാവുന്നതാണ്. അതിനായിട്ട് ആദ്യം ഗൂഗിൾ മാപ്സ് എന്നൊരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിൽ സെർച്ച് ബാറിൻ്റെ റൈറ്റ് സൈഡായിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഇൻഫോ കാണാനുള്ള ഒരു ഇത് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏത് ഗൂഗിൾ അക്കൗണ്ടാണോ ലോഗിൻ ആയിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. ഇനി ജസ്റ്റ് അവിടെ നിന്ന് ഏറ്റവും താഴോട്ട് പോകുമ്പോൾ ഇവിടെ യുവർ പ്രൊഫൈലിൻ്റെ താഴെ യുവർ ടൈം ലൈൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻ്റർഫേസ് വരുന്നതിൽ ടുഡേ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് കാണാം. അതിൽ ഒരു മാപ്പും താഴെ ഒരു ടൈം ലൈനും കാണാം. ഇത് ഞാൻ ഇന്ന് പോയ ലൊക്കേഷൻസിൻ്റെ ഒരു ലിസ്റ്റാണ്. അതിൽ ആ മാപ്പിൽ ഞാൻ പോയ റൂട്ടും കാണാം, അതേപോലെ ഏതൊക്കെ ലൊക്കേഷനിൽ പോയിട്ടുണ്ട്, എത്ര മണിക്കാണ് പോയിരിക്കുന്നത്, അത് കറക്റ്റായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇത് ഇന്നത്തെയാണ്. നമുക്ക് പഴയത് ഏതെങ്കിലും നോക്കാം. അതിന് ജസ്റ്റ് ഈ ടുഡേ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ബാക്കിൽ പോവാം. ഞാൻ കഴിഞ്ഞ വർഷത്തെയാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു ജൂലൈ 10 ഞാൻ നോക്കുന്നു. ജൂലൈ 10 നോക്കുമ്പോൾ ഞാൻ പോയ ലൊക്കേഷൻസിൻ്റെ ഒരു മാപ്പ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉള്ള ഒരു മാപ്പ്, അതുപോലെ തന്നെ ഞാൻ പോയ ടൈം ലൈൻ, എത്ര മണിക്കാണ് പോയത്, ഓരോ സമയത്ത് എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ടൈം ലൈൻ കൂടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി പിന്നെയും പിന്നോട്ട് പോവാം. ഞാൻ ഏകദേശം ഒരു ഓഗസ്റ്റ് 2018 ഈ ഫോൺ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഓഗസ്റ്റ് ഞാനൊരു 29 എടുക്കുകയാണ്. ഓഗസ്റ്റ് 29 ഞാൻ എങ്ങോട്ടൊക്കെ പോയി, ഓഗസ്റ്റ് 29 2018 ഞാൻ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളൊരു മാപ്പും അതുപോലെ തന്നെ ആ ഒരു ടൈം ലൈനും ടൈമും എങ്ങനെ പോയി എന്നുള്ള ഡീറ്റെയിൽസ് മൊത്തം കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൽ ഗൂഗിൾ അക്കൗണ്ട് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള റൂട്ട് മാപ്പ്സ് മൊത്തം കിട്ടുന്നതായിരിക്കും. ചിലർക്ക് ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ, അവർ ഈ ടൈം ലൈൻ ഹിസ്റ്ററിയുടെ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ ജസ്റ്റ് ആ ഒരു ഇൻ്റർഫേസിൻ്റെ തന്നെ ഏറ്റവും മുകളിൽ 3 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഏറ്റവും താഴെ ലൊക്കേഷൻ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ മതി. ഇത്രയും സിമ്പിളാണ് നമ്മുടെ റൂട്ട് മാപ്പും ലൊക്കേഷൻ ഹിസ്റ്ററിയൊക്കെ എടുക്കാൻ. ഇത് ഒരുപാട് വർഷത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന ഒരു സംവിധാനം കൂടെയാണ്. ഒരു ഉദാഹരണത്തിന്, നമ്മൾ ഇൻവോൾഡ് അല്ലാത്തൊരു ഇഷ്യൂവിൽ നമ്മൾ സംശയിക്കപ്പെടുകയാണ്. ആ ഒരു സമയം നമ്മുടെ ലൊക്കേഷൻ ഹിസ്റ്ററിയും നമ്മുടെ റൂട്ട് മാപ്പും കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ ആ കാര്യത്തിൽ ഇൻവോൾഡ് അല്ല എന്ന് നമുക്ക് തെളിയിക്കാവുന്നതാണ്. ഇതുപോലെ ഒരുപാട് ഉപകാരങ്ങൾ നമുക്ക് ഈ ടൈം ലൈൻ വെച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ കൂടുതൽ ടെക്നോളജിയുമായി റിലേറ്റ് ചെയ്ത ട്രിക്സും ടിപ്സും അപ്ഡേറ്റ്സും എല്ലാം അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം. പിന്നെ ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിടാം. അപ്പോൾ പുതിയൊരു വീഡിയോ പോയി കാണുന്നവരേക്കും ബൈ.